ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്കൊരു പാസ്വേഡ് ഉണ്ടാക്കാൻ പറ്റും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാസ്വേഡ് ഉണ്ടാക്കാൻ എന്താ, അതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ അത്യാവശ്യം എന്താണ്, പാസ്വേഡ് ഉണ്ടാക്കാൻ ജനറേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യം, നമുക്ക് നോർമലായിട്ട് പാസ്വേഡ് ഉണ്ടാക്കിയാൽ മതിയോ അല്ലെങ്കിൽ അത് പോരെ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ പാസ്വേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീക്ക് ആയിരിക്കും, അതായത് നമ്മുടെ പാസ്വേഡിന് സ്ട്രോങ് അല്ലാത്ത പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ ചിലതിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂല. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കുറേ മുമ്പ് നമ്മൾ പേപ്പാൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് അത്യാവശ്യമായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ കഥ അറിയില്ല, മുമ്പൊക്കെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ പാസ്വേഡിന് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറും അതുപോലെ തന്നെ അതിലുള്ള സൈനുകളും ഉണ്ടാവില്ല, അത്യാവശ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടിവരുന്ന ഒരു കാര്യമാണ് ഈ പാസ്വേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡിയും, അതിന് രണ്ടാമത്തെ പിന്നെ വേണ്ടത് നമുക്ക് പാസ്വേഡാണ്. അത് ഗൂഗിളിലായാലും ശരി, ഫേസ്ബുക്കിലായാലും ശരി, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാസ്വേഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. ഇതിൽ നല്ലൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പാസ്വേഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവർ 50 വരെ, 1 മുതൽ 50 വരെ നമുക്ക് ഇത് നമുക്ക് പാസ്വേഡിൻ്റെ ലെങ്ത് വെക്കാനും പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ABCDയിൽ നമുക്ക് ചെറിയ അക്ഷരത്തിൽ നമുക്ക് പാസ്വേഡ് വെക്കാൻ പറ്റും, അതുപോലെ തന്നെ വലിയ അക്ഷരത്തിൽ, നമ്പറിലും അതുപോലെ തന്നെ സൈനുകളിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഈ വലിയ വലിയ അക്ഷരം എനിക്ക് വേണ്ടെന്ന് ഞാൻ കരുതുകയാണെങ്കിൽ ഈ വലിയ വലിയ അക്ഷരത്തിന് ടിക്ക് ചെയ്ത് വിടാം. ഓക്കെ, അതിനുശേഷം ഈ ചെറിയ അക്ഷരം എനിക്ക് വേണ്ടെന്ന് കരുതിക്കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റാ ചെറിയ അക്ഷരം ഇതിൽ നമുക്ക് പാസ്വേഡായിട്ട് കാണൂല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുത്തു, ഇതിൽ നമ്മൾ ടിക്ക് ചെയ്തു. ഓക്കെ, ഇത് മാത്രമേ ഇനി പാസ്വേഡായിട്ട് വരുള്ളൂ. അതാണ് ഇതിന് പ്രത്യേകത. നമുക്ക് ഇഷ്ടം ഉള്ള ക്യാരക്ടർ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്തു, ഇത് മൂന്നും ഒഴിവാക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വരും എന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ABCD എടുത്തു, വലിയ അക്ഷരത്തിൽ അപ്പർ കേസ് എടുത്തു. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എനിക്ക് വേറെ ചെയ്യേണ്ട, ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്താൽ നമുക്ക് റീഫ്രഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് വലിച്ച് കൊണ്ടുപോയി, അതായത് കൂട്ടി കൂട്ടുമ്പോൾ നമുക്ക് ഓരോരോ പാസ്വേഡ് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് സൗകര്യത്തിനനുസരിച്ച് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ ഈ ചിഹ്നം എനിക്ക് ഇഷ്ടമല്ലാത്ത ചിഹ്നങ്ങളാണ്, ഇത് ഞാൻ ഒഴിവാക്കി. ഓക്കെ, ഇനി ഞാൻ ചെറിയക്ഷരം വലിയക്ഷരം ഈ മൂന്ന് ചേർത്തിട്ടുള്ളൊരു പാസ്വേഡ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 9 വരെ നമുക്ക് നീളാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, 10 അതിനുശേഷം 8 ഒക്കെ മതി, 8, 10, 12 ഒക്കെ മതി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇത് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത് നമുക്ക് കാണാം വെരി വീക്ക് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് മുകളിലേക്ക് ഒന്ന് കയറ്റി 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 പോകുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാം സ്ട്രോങ്. ഓക്കെ, 12 ക്യാരക്ടർ ആകുമ്പോൾ ഏകദേശം സ്ട്രോങ് ആയിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രോങ് അല്ല, സ്ട്രോങ് ഉണ്ട്, അതായത് വെരി സ്ട്രോങ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോൾ വെരി സ്ട്രോങ് ആയിട്ട് കാണും. ഓക്കെ, നിങ്ങൾക്ക് കാണാം 12 ക്യാരക്ടർ വരെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, 12 ക്യാരക്ടർ ആക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ക്യാരക്ടറെ എനിക്ക് ഞാൻ എന്താണ് ഈ ചെറിയ അക്ഷരം എനിക്ക് വേണ്ട, ഇത് കാണാൻ ഒരു ഭംഗിയില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് അക്ഷരം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഇതിൽ റീഫ്രഷിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഈ പാസ്വേഡ് എനിക്ക് ഞാൻ ഈ പാസ്വേഡാണ് ഞാൻ സെറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കോപ്പിൻ്റെ ബട്ടൺ എനിക്ക് കാണാം, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പിന്നെ നമുക്ക് Ctrl V നെക്കിയാൽ നമുക്ക് കോപ്പി ആവുന്നതാണ്. ഓക്കെ, ഈ കോപ്പി ചെയ്ത് ഇങ്ങനെ വെക്കുക. കോപ്പി ചെയ്തതിന് ശേഷം ബാക്ക് ആകാം. ബാക്ക് ചെയ്തതിന് ശേഷം നോട്ട് പാഡോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സേവ് ചെയ്യണം, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല, അതിൽ നമ്മൾ പോയതിന് ശേഷം ഫോണിൽ നമുക്ക് നോട്ട് പാഡ് ഉണ്ട്. ഓക്കെ, ഫോണിൽ നോട്ട് പാഡൊക്കെ എപ്പോഴും ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഡിലീറ്റ് ആക്കി. ഡിലീറ്റ് ആക്കിയതിന് ശേഷം ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടതിന് ശേഷം ഇവിടെ പേസ്റ്റ് അടിച്ചു, അല്ലെങ്കിൽ പിന്നെ Ctrl V എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് പറ്റും. ഓക്കെ, ഞാൻ ഉദാഹരണം പറഞ്ഞതിൻ്റെ ഇവിടെ ജസ്റ്റ് പേസ്റ്റ് അടിച്ചതിന് ശേഷം Ctrl V എന്ന് അടിച്ചാലും എനിക്കിതിൽ പേസ്റ്റ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ കാണാം Ctrl V നെക്കിയതാണത്. ഇത് നമ്മൾ ഒഴിവാക്കി, ഇത് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, ഇതിനുശേഷം ഇത് നമ്മൾ സേവ് ചെയ്താൽ, സേവ് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് ഇവിടെ പോയതിനു ശേഷം സേവ് ആസ് അല്ലെങ്കിൽ സേവോ അല്ലെങ്കിൽ പിന്നെ സേവ് സേവ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സേവ് ആസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി. നമ്മളിവിടെ സേവ് ആസിന് ക്ലിക്ക് ചെയ്ത് ശേഷം നമുക്ക് ഫോൾഡർ ഇതിലുണ്ടാക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് പോയതിനു ശേഷം നമ്മൾ റിയാസ് പേഴ്സണൽ ഇവിടെ പോയതിനു ശേഷം നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാം. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി, ന്യൂ ഫോൾഡർ ഇതിലിടാം, സെലക്ട് ചെയ്യുക, ഇതിൽ മതി. ഇതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി വിടാം, അതിനുശേഷം ഇവിടെ സേവ് ആക്കി. ഓക്കെ,
സേവ് ആയതിനു ശേഷം നമുക്ക് ജസ്റ്റ് നമുക്ക് അത്യാവശ്യമായി വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയതിനു ശേഷം റിയാസ് ഫോൾഡർ നമുക്കിവിടെ കാണാം. ഈ പാസ്വേഡ് ഇതിൽ നമ്മളിത് സേവ് ചെയ്തത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ.